നമസ്കാരം. ഇന്ത്യൻ ചലച്ചിത്രങ്ങളെക്കുറിച്ചും മലയാള ചലച്ചിത്രങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം പുണ്ടാലിക്കാണ്. 1912 പുറത്തിറങ്ങിയ പുണ്ടാലിക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം. ആദ്യ തദ്ദേശീയ ചിത്രം രാജാ ഹരിശ്ചന്ദ്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ സിനിമ രാജാ ഹരിശ്ചന്ദ്രയാണ്. 1913 പുറത്തിറങ്ങിയ രാജാ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ചിത്രം. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം ആലം ആരയാണ്. ആലം ആരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം. അലമാര പുറത്തിറങ്ങുന്നത് 1931. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രം അലമാര പുറത്തിറങ്ങുന്ന വർഷം 1931. ആദ്യത്തെ കളർ ചിത്രം ബിൽമാമംഗളം. ബിൽമാമംഗൾ 1932 പുറത്തിറങ്ങിയ ബിൽമാമംഗളാണ് ഇന്ത്യയിലെ ആദ്യത്തെ കളർ ചിത്രം. എന്നാൽ ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ കളർ ചിത്രം എന്നറിയപ്പെടുന്നത് കിസാൻ കന്യയാണ്. കിസാൻ കന്യ 1937 കിസാൻ കന്യ പുറത്തിറങ്ങുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കളർ സിനിമയാണ് കിസാൻ കന്യ. ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം കാഗസ് കാ ഫൂലാണ്. ഇന്ത്യയിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം കാഗസ് കാ ഫൂൽ ആണ്. 1959 കാഗസ് കാ ഫൂൽ പുറത്തിറങ്ങുന്നത്. ആദ്യ 70mm ചിത്രം എറൗണ്ട് ദി വേൾഡ് ആണ്. ഇന്ത്യയിലെ ആദ്യ 70mm ചിത്രം എറൗണ്ട് ദി വേൾഡ് ആണ്. 1967 എറൗണ്ട് ദി വേൾഡ് പുറത്തിറങ്ങുന്നത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ 70mm ചിത്രം ഷോലയാണ്. ഷോലെ ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ 70mm ചിത്രമാണ് ഷോലെ. 1975 ഷോലെ പുറത്തിറങ്ങുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തനാണ്. മൈഡിയർ കുട്ടിച്ചാത്തനാണ് ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രം. 1984 മൈഡിയർ കുട്ടിച്ചാത്തൻ പുറത്തിറങ്ങുന്നത്. ഇനി മലയാള ചലച്ചിത്രങ്ങളും പ്രത്യേകതകളും നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ ചിത്രം വിഗതകുമാരനാണ്. മലയാളത്തിലെ ആദ്യ ചിത്രം, നിശബ്ദ ചിത്രം വിഗതകുമാരനാണ്. ആദ്യ സംവിധായകൻ JC ഡാനിയലാണ്. ആദ്യത്തെ സംവിധായകനും നിർമ്മാതാവും JC ഡാനിയലാണ്. വിഗതകുമാരൻ്റെ സംവിധായകനാണ് JC ഡാനിയൽ. ആദ്യ നായിക കമലമാണ്. കമലമാണ് മലയാള ചലച്ചിത്രത്തിലെ ആദ്യത്തെ നായിക. ആദ്യ ഗാനരചയിതാവ് മുതുകുളം രാഘവൻ പിള്ളയാണ്. മുതുകുളം രാഘവൻ പിള്ളയാണ് ആദ്യത്തെ ഗാനരചയിതാവ്. ബാലൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഗാനങ്ങൾ രചിച്ചത്. ആദ്യ ശബ്ദ ചിത്രമാണ് ബാലൻ. ആദ്യത്തെ നിശബ്ദ ചിത്രം വിഗതകുമാരനും എന്നാൽ ആദ്യ ശബ്ദ ചിത്രം ബാലനുമാണ്. ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം എന്നറിയപ്പെടുന്നത് ജീവിത നൗകിയാണ്. 1951 പുറത്തിറങ്ങിയ ജീവിത നൗകിയാണ് മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം. ആദ്യ ഡബ്ബിംഗ് ചിത്രമാണ് ദേശഭക്തൻ. ദേശഭക്തൻ 1952 പുറത്തിറങ്ങിയ ദേശഭക്തനാണ് മലയാളത്തിലെ ആദ്യ ഡബ്ബിംഗ് ചിത്രം. ആദ്യ സിനിമാ തിയേറ്റർ ദി ക്യാപിറ്റൽ ആണ്. ദി ക്യാപിറ്റൽ ആണ് ഇന്ത്യയിൽ മലയാളത്തിലെ ആദ്യ സിനിമാ തിയേറ്റർ. ആദ്യ സാഹിത്യ സിനിമയാണ് മാർത്താണ്ഡവർമ്മ.
മലയാളത്തിലെ ആദ്യ സാഹിത്യ സിനിമ മാർത്താണ്ഡവർമ്മയാണ്. ആദ്യ ദേശീയ അവാർഡ് നീലക്കുയിലിനാണ് ലഭിച്ചത്. 1954 പുറത്തിറങ്ങിയ നീലക്കുയിലിൽ സിനിമയ്ക്കാണ് ആദ്യ ദേശീയ അവാർഡ് കിട്ടുന്നത്. മലയാളത്തിലെ ആദ്യ റിയലിൻ്റെ ചിത്രം ന്യൂസ് പേപ്പർ ബോയാണ്. 1955 പുറത്തിറങ്ങിയ ന്യൂസ് പേപ്പർ ബോയാണ്. ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ടാണ്. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ടാണ്. 1955 കണ്ടം വെച്ച കോട്ട് പുറത്തിറങ്ങുന്നത്. ഗാനങ്ങളില്ലാത്ത ചിത്രമാണ് നീതി. ഗാനങ്ങളില്ലാത്ത ചിത്രം ആദ്യ ചിത്രമാണ് നീതി. ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പുവാണ്. തച്ചോളി അമ്പുവാണ് 1978 പുറത്തിറങ്ങിയ തച്ചോളി അമ്പുവാണ് ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം. ആദ്യ രാഷ്ട്രീയ ചിത്രമാണ് കബനി നദി ചുവന്നപ്പോൾ. കബനി നദി ചുവന്നപ്പോൾ ആണ് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ സിനിമ. ആദ്യത്തെ 70mm ചിത്രം പടയോട്ടമാണ്. മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രമാണ് പടയോട്ടം. 1982 പടയോട്ടം പുറത്തിറങ്ങുന്നത്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.